പ്രൈസ് ദ ലോർഡ്. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 11:4-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നതേ ആശ്ചര്യം. ഇത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുന്ന കാര്യങ്ങളാണ്. കൊരിന്ത്യ സഭ പൗലോസ് അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. പൗലോസാണ് മെയിനായിട്ടും അവിടെയുള്ളവരെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ എഴുതുന്ന ഈ സമയങ്ങളിൽ ഈ കൊരിന്ത്യ സഭയിൽ പല ദുരുപദേശങ്ങളും കയറി വന്നു. കള്ള അപ്പോസ്തലന്മാരാലും ദുരുപദേശം പഠിപ്പിക്കുന്നവരാലും അവരുടെ ഡോക്ട്രിൻസൊക്കെ ഫോൾസായിട്ടുള്ള പല ടീച്ചിങ്സും അവിടെ കയറി വന്നപ്പോൾ അതിൽ കണ്ട് മനം നൊന്തുകൊണ്ട് ദൈവത്തോടും സുവിശേഷത്തോടുമുള്ള തൻ്റെ തീഷ്ണത കൊണ്ട് പൗലോസ് വളരെ ആശങ്കാകുലനായി. താൻ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഈ കൊരിന്ത്യ സഭയിലെ ആളുകൾ തെറ്റിപ്പോകുമോ, ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് അവർ മാറിപ്പോകുമോ, ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പഠിപ്പീലുകൾ കൊണ്ട് അവർ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകുമോ, അവർക്ക് ലഭിച്ച ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അവർ മാറിപ്പോകുമോ എന്നുള്ള പല ചിന്തകളും പൗലോസിനെ ഭരിച്ചു. കൊരിന്ത്യ സഭയുടെ സ്പിരിച്വൽ ഫാദറായ പൗലോസ് അങ്ങനെ ശങ്കിക്കുന്നതിൽ തെറ്റില്ല. കാരണം പൗലോസ് തന്നെ പറഞ്ഞു, ഞാനാണ് നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. അതിന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന്. അതായത് സുവിശേഷം അവരോട് പറഞ്ഞ് യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ അവരെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നതിനെ പറ്റി പറയുന്നത് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ദൈവജനം പഠിക്കുമ്പോൾ മനസ്സിലാകും, പഴയ നിയമത്തിൽ ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് ഇസ്രായേൽ യഹോവയായ ദൈവം പറയുന്നു, യെശയ്യാപ്രവചനം 54:5 പറയുന്നു, ഞാനല്ലോ അവിടെ നിൻ്റെ സൃഷ്ടാവാകുന്നു, നിൻ്റെ ഭർത്താവെന്ന്, നിന് പരിശുദ്ധനായ യഹോവയാകുന്നു, നിൻ്റെ വീണ്ടെടുപ്പുകാരനെന്ന്. അപ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ ഭർത്താവായിട്ടും യഹോവയായ ദൈവം തന്നെ തന്നെ കാണുന്നുണ്ട്. അതുപോലെ യിരെമ്യാപ്രവചനം 3:14 യഹോവയായ ദൈവം ഇങ്ങനെ പറയുന്നു, അല്ലയോ വിശ്വാസ ത്യാഗികളെ, നിങ്ങൾ മടങ്ങി വരുവിൻ, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ് എന്ന്. അങ്ങനെ പഴയ നിയമത്തിൽ പറയുമ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നത് സഭയെ മണവാട്ടിയായിട്ടും യേശു ക്രിസ്തുവിനെ മണവാളനുമായിട്ട് എഫേസ്യലേഖനം 5:22 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. സഭ മണവാട്ടിയാണ്, നമ്മുടെ കർത്താവ് മണവാളനായിട്ട്. ഇനി നമ്മൾ കർത്താവ് നമ്മളെ നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ട്. അതിനുവേണ്ടി വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സഭ. അതായത് ഇപ്പോൾ സഭയിലെ അംഗങ്ങളായ നാം എല്ലാവരും ക്രിസ്തുവുമായിട്ട് ഒരു വിവാഹം, ഒരു ബെട്രോത്തൽ കഴിഞ്ഞിരിക്കുകയാണ്. യഹൂദന്മാരുടെ ഇടയിലെ വിവാഹാചാരപ്രകാരമാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അവിടുത്തെ വിവാഹാചാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവിടെ ബെട്രോത്തൽ കഴിഞ്ഞാൽ അതൊരു വിവാഹത്തിന് തുല്യമാണ്. പിന്നെ വേറൊരു പുരുഷനുമായിട്ട് ചേരണമെങ്കിൽ അതിൽ നിന്നൊരു ഡിവോഴ്സ് ഉണ്ടാകണമെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു ബെട്രോത്തൽ കഴിഞ്ഞ ഒരു കന്യക പിതാവിൻ്റെ ഭവനത്തിലാണ് വസിക്കുന്നതെങ്കിലും അത് വിവാഹം കഴിഞ്ഞതിന് തുല്യമാണ്. അപ്പോൾ പൗലോസ് ഇവിടെ ശങ്കിക്കുകയാണ്, പലതരത്തിലുള്ള ടീച്ചിങ്സ് ഈ സഭയിൽ വന്നതുമൂലം നിർമ്മല കന്യകയായി എനിക്ക് വിവാഹത്തിന് വേണ്ടി വിവാഹ ദിവസം ഈ സഭയെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയവും ഒരു ഭയവും എല്ലാം
ഇവിടെ പൗലോസിനെ ഭരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ്? ഇവിടെ സഭയെ പൗലോസ് ഹവ്വായോട് ഉപമിച്ചിരിക്കുകയാണ്. ഹവ്വായെ സാത്തൻ ഉപായത്താൽ ചതിച്ചു. അപ്പോൾ അങ്ങനെ ചതിച്ചപ്പോൾ എന്തോ ചെയ്തു, ദൈവമായിട്ടുള്ള കൂട്ടായ്മ അവിടെ മാറി. സാത്താൻ അവരുടെ ഏദൻ തോട്ടത്തിൽ കടന്നു, പുറത്തു നിന്ന് സാത്താൻ അകത്ത് കയറി അവരെ ഉപായത്താൽ ചതിച്ചു. അതുപോലെ സാത്താൻ കള്ളപ്രവാചകന്മാരിലും ദുരുപദേഷ്ടക്കന്മാരുടെ ഇടയിലും അവരിൽ കൂടി ഈ കൊരിന്തി സഭയിൽ കയറി അവർ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു മാറുമോ എന്നാണ് ഭയക്കുന്നത്. സാത്താൻ അന്ന് ഈ ഹവ്വായിയുടെ അടുത്ത് എന്ന് ദൈവം അവരോട് കൽപ്പിച്ചതായ, ദൈവം അവർക്ക് മനസ്സിലാക്കി കൊടുത്ത കാര്യങ്ങളെ ഡിസ്റ്റോർട്ട് ചെയ്തതായിട്ട് നമുക്കവിടെ കാണുന്നുണ്ട്. ഈ നന്മ തിന്മകളുടെ കുറിച്ചുള്ള അറിവിൻ്റെ ഫലം കഴിക്കരുത് എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് അവർക്കൊരു സംശയം അവരുടെ ഉള്ളിൽ ഉദിപ്പിച്ചു. അങ്ങനെ തന്നെയാണോ, വാസ്തവമായി അങ്ങനെ തന്നെയാണോ ദൈവം പറഞ്ഞിരിക്കുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഹവ്വായിക്ക് സംശയം ഉണ്ടായി. ഹവ്വായി ഉടനെ പറയുന്നു, അങ്ങനെ വാസ്തവമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹവ്വായും അവിടെ പറയുന്നുണ്ട്, അങ്ങനെ പറയുക മാത്രമല്ല, തിന്നരുതെന്ന് മാത്രമല്ല, തൊടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിക്കുന്ന നാളിൽ ഞങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ സാത്താൻ പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. നന്മതിന്മകളെക്കുറിച്ച് അറിയുവാനുള്ള അറിവ് ആ കണ്ണുകൾ നിങ്ങളുടെ തുറക്കും. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് സാത്താൻ അവിടെ പറഞ്ഞു. അതവൾ വിശ്വസിച്ച് അനുസരിച്ചപ്പോൾ അവിടെ മരണമുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ജനസിസ് 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞപ്പോൾ അവിടെ ജീവനുണ്ടായി. എന്നാൽ 3 അധ്യായത്തിൽ സാത്താൻ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ മരണം അവിടെ കയറി വന്നു. അപ്പോൾ അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് അവർക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ പൗലോസ് ഇവിടെ പറയുകയാണ്, അന്ന് ഹവ്വായെ ചതിച്ചതുപോലെ ഈ കള്ളപ്രവാചകന്മാരെ ദൈവവചനത്തെ വളച്ചൊടിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, പല സംശയങ്ങൾ നിങ്ങൾക്ക് വരും, പല ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുൻപിലുണ്ടാകും. ദൈവവചനത്തിൽ നിങ്ങൾ പൂർണ്ണമായി നിങ്ങൾ അടിസ്ഥാനപ്പെട്ടിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ കേൾക്കുമ്പോൾ അന്ന് കൊരിന്ത്യ സഭയോട് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ വീഴ്ചകൾ വരുവാൻ സാധ്യതയുണ്ട്. അതോർത്ത് പൗലോസ് അവിടെ ശങ്കിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് അവിടെ വീണ്ടും പറയുകയാണ്, ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ. അവിടെ എന്തിനാണ് സംഭവിക്കുന്നത്? കള്ളപ്രവാചകന്മാർ അല്ലെങ്കിൽ ടീച്ചിങ്സ്, ശരിയായിട്ടുള്ള ടീച്ചിങ്സ് കൊടുക്കാത്തവർ, ദുരുപദേശം കൊടുക്കുന്നവർ, അവരെന്താണ്? അവർ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു ആത്മാവിനെ പറ്റി പറയുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, അവിടെ പറയുന്നത് നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം, വേറൊരാത്മാവെ, മറ്റൊരു യേശു, ഞങ്ങൾ പ്രസംഗിക്കാത്തതും ഞങ്ങൾ പറയാത്തതുമായ കാര്യങ്ങൾ വന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ കയറിയിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിനോട് ചേർന്ന് പോകുന്നതിൽ എനിക്ക് ആശ്ചര്യമുണ്ടാകുന്നുവെന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ മറ്റൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരാത്മാവെന്ന് പറയുമ്പോൾ ശരിയായിട്ട് യേശു ആരാണ്? അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ആത്മാവ് എന്താണ്? അല്ലെങ്കിൽ എന്താണ് ശരിയായിട്ടുള്ള സുവിശേഷം എന്ന് അല്പസമയം നമുക്കൊന്ന് ചിന്തിക്കാം. എന്താണ്, ആരാണ് യേശു? യേശു ദൈവപുത്രനാണ്. അവിടെ വേറൊരു യേശുവിനെ പറ്റി, അവിടെ പ്രസംഗിക്കുന്നവർ മറ്റൊരു യേശുവിനെ പറ്റി അവിടെ പറയുന്നതായിട്ട് പൗലോസ് അറിയുന്നു. എന്നാൽ പൗലോസ് പ്രസംഗിച്ച യേശു, അല്ലെങ്കിൽ നമ്മൾ കൈക്കൊണ്ട യേശു ആരാണ്? യേശു ദൈവപുത്രനാണ്. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. നമ്മുടെ യേശു നമ്മുടെ കർത്താവ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ മനുഷ്യരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി ഇറങ്ങി വന്നു? ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചില്ല, വേഷത്തിൽ മനുഷ്യനായി ജഡസാദൃശ്യം എടുത്തു. പാപജഡത്തിൻ്റെ സാദൃശ്യം ദൈവം ഏറ്റെടുത്തു. ഈ ഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. ദൈവപുത്രൻ ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി ഇറങ്ങി വന്നു? പാപത്തിന് നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വന്നു. ദൈവം ജനിച്ചത് ഒരു കന്യകയിലാണ്. അത് കാണിക്കുന്നത് കർത്താവിൻ്റെ ആ ഹ്യൂമൻ നേച്ചറിനെയാണ്. എന്നാൽ കർത്താവ്
ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ്. അത് കാണിക്കുന്നത് ദൈവത്തിൻ കർത്താവിൻ്റെ ഡിവൈൻ നേച്ചറിനെയാണ്. അപ്പോൾ നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു, നമ്മുടെ കർത്താവായ യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. നമ്മുടെ കർത്താവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു, നമ്മുടെ കർത്താവായ യേശു പിതാവായ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയായിരുന്നു, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയായിരുന്നു, അവൻ്റെ തത്വത്തിൻ്റെ മുദ്രയായിരുന്നു നമ്മുടെ കർത്താവായ യേശു. ദൃശ്യമായതും അദൃശ്യമായതും, വാഴ്ചകളാവട്ടെ, അധികാരങ്ങളാവട്ടെ, സിംഹാസനങ്ങളാവട്ടെ, എല്ലാം നമ്മുടെ കർത്താവൻ മൂലമാണ് അത് ഉളവായത്. ഉളവായതല്ല, അവൻ മുഖാന്തര ഉളവായി, അവന് വേണ്ടി ഉളവാക്കിയെന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. അപ്പോൾ യേശു മനുഷ്യ വേഷമെടുത്തു, നമ്മുടെ വേഷമെടുത്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ്? ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നു. എന്തിനു വേണ്ടി അങ്ങനെ ദൈവം മനുഷ്യപുത്രനായി? മനുഷ്യപുത്രരായ നമ്മളെ ദൈവമക്കളാക്കുവാൻ വേണ്ടിയാണ് ദൈവപുത്രനായ യേശു മനുഷ്യപുത്രനായി ലോകത്തിൽ വന്നത്. ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു സന്യാസി ഒരു വനത്തിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഈ സന്യാസി ഒരു ഉറുമ്പിനെ പോലും നോക്കിയയില്ല അറിഞ്ഞുകൊണ്ട്. അങ്ങനെ ഈ സന്യാസി ഈ വനത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം അറിയാതെ തന്നെ ഉറുമ്പിൻ്റെ ഒരു കൂട് അവിടെ ഉണ്ടായിരുന്നു. അത് ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കൂട് ആ നിലത്തുണ്ടായിരുന്നു. ഈ സന്യാസി അറിയാതെ ഈ കൂട് അങ്ങ് അതിൻ്റെ അകത്ത് കയറി ചവിട്ടപ്പോൾ അതെല്ലാം അങ്ങ് പൊടിഞ്ഞു പോയി. ആ ഉറുമ്പെല്ലാം അതിനകത്തു നിന്ന് അങ്ങ് ഓടിപ്പോയി. ഇത് കണ്ടപ്പോൾ ഈ സന്യാസിക്ക് വളരെ വേദന തോന്നി. അയ്യോ, ഞാൻ മൂലം ആ ഉറുമ്പിൻ്റെ കൂട് നശിച്ചു പോയല്ലോ എന്ന് വേദന തോന്നി. അന്നേരം ഈ സന്യാസി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഉറുമ്പേ, ഞാൻ നിന്നെപ്പോലെ ഒരു ഉറുമ്പായിരുന്നുവെങ്കിൽ ഇതുപോലൊരു കൊട്ടാരം ഞാൻ നിനക്ക് പണിത് തരാമായിരുന്നു എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഉറുമ്പിൻ്റെ ഭാഷ സന്യാസിക്കറിയില്ലല്ലോ. ഇങ്ങനെ പലതും ചിന്തിച്ചുവെങ്കിലും ഒന്നും ചെയ്യുവാൻ ഈ സന്യാസിക്ക് കഴിഞ്ഞില്ല. ആ ഉറുമ്പിൻ്റെ ഭാഷ വശമില്ല, ഉറുമ്പിനെ പോലെ ആഘോരത്തിന് കഴിയുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് എന്താണ് ചെയ്തത്? അവൻ ദൈവസാദൃശ്യത്തിലിരിക്കെ ദൈവത്തോടുള്ള മഹത്വം മുറുകെ പിടിക്കാതെ ദാസ്യരൂപമെടുത്ത് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജീവിച്ച് നമ്മുടെ ഭാഷ സംസാരിച്ച് നമ്മുടെ വേദന എന്തെന്നെല്ലാം കർത്താവ് മനസ്സിലാക്കി പാപം ഒഴികെ സകലത്തിൽ നമ്മുടെ കൂട്ട് നമ്മുടെ കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നും ദൈവവചനം പറയുന്ന നമ്മളെ പാപത്തിൽ നിന്ന് മോചിതരാക്കുവാൻ വേണ്ടി നമ്മുടെ സാദൃശ്യത്തോടെ അവൻ മാറി, നമ്മുടെ സാദൃശ്യം അവൻ ഏറ്റെടുത്തു. എബ്രായ ലേഖനം 2:17 നമുക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനം 2:14 പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകിയാലും അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അവൻ ദൈവ ആത്മാവാണ്, എന്നാൽ നാം ജഡരക്തങ്ങളാണ്. എന്നാൽ നമ്മളെപ്പോലെ ആകുവാൻ വേണ്ടി ആത്മാവായ ദൈവം ജഡരക്തം ഏറ്റെടുത്തു. നമ്മളെപ്പോടെ ജഡവേഷം അവൻ ധരിച്ചു. എന്തിനു വേണ്ടി? മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി. ജീവപര്യന്തം മരണഭീതിയിലായിരുന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നാം അകപ്പെട്ടത് മൂലം നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഈ ഭൂമിയിലേക്ക് കടന്നു. ഇതാണ് നമ്മുടെ യേശു. ഈ യേശുവിനെയാണ് അന്ന് കൊരിന്ത്യ സഭയിൽ പൗലോസ് പ്രസംഗിച്ചത്. നാമും കേൾക്കേണ്ടത് ഈ യേശുവിനെ പറ്റിയാണ്. വേറൊരു യേശുവിനെ, മറ്റൊരു യേശുവിനെ പറ്റിയല്ല നമ്മൾ കേൾക്കേണ്ടത്. കന്യക ഗർഭിണി മറിയ ഗർഭിണിയായപ്പോൾ ഗബ്രിയൽ ദൂതൻ ജോസഫിനോട് വന്ന് പറഞ്ഞു. അവിടെ ഗർഭത്തെപ്പറ്റി പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവൻ പാപങ്ങൾ മനുഷ്യനെ തൻ്റെ പാപങ്ങളെ രക്ഷിക്കുന്നവനാകൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണമെന്ന്. പാപത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണമെന്ന് ദൂതൻ ജോസഫിനോട് പറഞ്ഞു. യേശു എന്ന് ജീസസ്, അതിൻ്റെ എബ്രായ പേരാണ് ജോഷുവ. അതിൻ്റെ അർത്ഥം സേവ്യർ എന്നുള്ള മീനിങ് ആണ്. രക്ഷിക്കുന്നവൻ, വിടിവിക്കുന്നവൻ. യേശു എന്നുള്ളത് അവിടെയുള്ളൊരു കോമൺ നെയിമായിരുന്നു. പലർക്കും ആ പേരുകൾ അന്ന് ഉണ്ടായിരുന്നു. യേശു ദൈവപുത്രൻ ജഡത്തിലായിരുന്നപ്പോഴുള്ള പേരാണ് യേശു. അന്ന് പലർക്കും ആ പേരുകൾ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ വിളിച്ചിരുന്നത് നസറനായ യേശു എന്നായിരുന്നു വിളിച്ചിരുന്നത്. യേശു പാപമോചന, യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് 3:8 നമുക്ക് 8 ഇങ്ങനെ വായിക്കാൻ കഴിയും, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായിരുന്നു. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ,
പിശാചിൽ നമ്മളെ വിടിവിക്കാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലെ പ്രത്യക്ഷമായി. എന്നിട്ട് യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി മരണം ഏറ്റെടുത്തു. 1 തിമോത്തിയോസ് 2:5-6 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ഒരുവനും ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനായി നിന്ന് യേശു നിന്ന് നമ്മുടെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് മറു എല്ലാവർക്കും വേണ്ടി അവൻ മറുവിലയായി തീർന്നു എന്ന്. പിതാവായി ദൈവത്തോടെ നമ്മളെ യേശു ക്രിസ്തുവാണ് അടുപ്പിച്ചത്. യേശു നമ്മുടെ പാപത്തെ ഏറ്റെടുത്തു, നമ്മുടെ പാപത്തെയെല്ലാം ഏറ്റെടുത്തു. പാപവുമായിട്ട് പിതാവാം ദൈവത്തിന് യാതൊരു കാര്യവുമില്ലായിരുന്നു. എന്നാൽ തൻ്റെ പുത്രനായ യേശു ഈ ലോകത്തിൻ്റെ പാപത്തെ ഏറ്റെടുത്തപ്പോൾ അല്പസമയത്തേക്ക് പിതാവായ ദൈവം തൻ്റെ മുഖം തിരിച്ചു. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവമേ എന്നെ നീ കൈവിട്ടത് എന്ത് എന്ന്. ഈ യേശുവാണ് മധ്യസ്ഥൻ. പിതാവിനും നമുക്കും മധ്യേ ഈ മനുഷ്യനായ യേശുവാണ് മധ്യസ്ഥനായി തീർന്നതെന്ന് ദൈവവചനം പറയുന്നു. വേറെ ആരും നമുക്ക് വേണ്ടി മരിച്ചില്ല, വേറെ ആരും നമുക്ക് നമ്മളെ പിതാവിനോട് അടുപ്പിക്കുവാൻ ഇറങ്ങി വന്നില്ല. ദൈവപുത്രനായ യേശുവാണ് മധ്യസ്ഥനായി നിന്ന് നമ്മളെ പിതാവിനോട് നമ്മളെ അടുപ്പിച്ചത്. യേശു മനുഷ്യനായതുകൊണ്ടാണ് യേശുവിന് മരിക്കുവാൻ പറ്റിയത്. എന്നാൽ അവൻ ദൈവമായതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. മനുഷ്യനുണ്ടായിരുന്ന എല്ലാ വീക്ക്നെസ്സും എല്ലാ ലിമിറ്റേഷൻസും കർത്താവിനുണ്ടായിരുന്നു. എന്നാൽ പാപം ഒഴികെ കർത്താവ് തന്നെ പറയുന്നു, എനിക്ക് പാപത്തെക്കുറിച്ച് ആർ ബോധം വരുത്തുമെന്ന്, എനിക്ക് ആരാണ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നത് എന്ന്. എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ കൂട്ടായിരുന്നു. എന്നാൽ പാപം ഒഴികെ സകലത്തിൽ നമ്മുടെ കൂട്ട് കർത്താവ് പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ എല്ലാ സ്വഭാവങ്ങളും കർത്താവിനുണ്ടായിരുന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, മനുഷ്യർ കരഞ്ഞപ്പോൾ ദുഃഖിച്ചപ്പോൾ നയിനിലെ വിധവയെ പറ്റി നമുക്കറിയാം. ആ വിധവയുടെ മകൻ മരിച്ചപ്പോൾ ആ മഞ്ചവുമായിട്ട് ആൾക്കാർ ശവം കൊണ്ടുവന്നപ്പോൾ ആ വിധവയുടെ കരച്ചിൽ കണ്ടുകൊണ്ട് യേശു അവിടെ പറയുന്നു, കരയേണ്ട എന്ന്. യേശുവിൻ്റെ മനം നൊന്തുവെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ മനസ്സലിഞ്ഞിട്ട് പറഞ്ഞ് കരയേണ്ട എന്ന് പറഞ്ഞു. യേശുവിൻ്റെ മനസ്സലിഞ്ഞത് അവൻ്റെ മനുഷ്യ സ്വഭാവമാണ്. എന്നാൽ അവൻ്റെ ദൈവ സ്വഭാവവും കർത്താവ് അവിടെ വെളിപ്പെടുത്തി. എന്ത്? അവൻ മഞ്ചത്തെ തൊട്ടു, അപ്പോൾ ചുമക്കുന്നവർ അവിടെ നിന്നു, ബാല്യക്കാരനോട് എഴുന്നേക്ക എന്ന് പറഞ്ഞപ്പോൾ ആ മരിച്ച മകൻ അവിടെ എഴുന്നേറ്റു. അവൻ്റെ മനുഷ്യത്വവും ദൈവത്വവും അവിടെ വെളിപ്പെട്ടു. യേശു പടകിൽ ഉറങ്ങിയപ്പോൾ, ക്ഷീണം കൊണ്ട് പടകിൽ ഉറങ്ങിയപ്പോൾ, പടക് കാറ്റിനാൽ അലഞ്ഞപ്പോൾ യേശു അവിടെ എഴുന്നേറ്റ് അവന് ഉറക്കം, ഒരു മനുഷ്യ സഹജമായ സ്വഭാവം ഉറങ്ങി. എന്നാൽ കാറ്റ് പ്രതികൂലമായി ആ വള്ളം അവിടെ കാറ്റിൽ അലഞ്ഞപ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അവൻ്റെ ദൈവിക സ്വഭാവം അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. യേശു നമുക്കറിയാം, മാർത്ത മറിയയും കരഞ്ഞ ലാസർ മരിച്ചപ്പോൾ യേശു അവരോട് കൂടെ കരഞ്ഞു. യേശു അവിടെ കണ്ണുനീർ വാർത്തു. എന്നാൽ അതവൻ്റെ മനുഷ്യൻ്റെ സ്വഭാവമായിരുന്നു. എന്നാൽ ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞ് ലാസറിനെ ഉയർപ്പിച്ച് ദൈവിക സ്വഭാവം അവിടെ വെളിപ്പെടുത്തി. ഇതാണ് യേശു. തനിക്ക് ദാഹിച്ചപ്പോൾ ശമര്യക്കാർ സ്ത്രീയോട് വെള്ളം ചോദിച്ചു. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനെ ഒരു നാളും ദാഹിക്കയില്ല എന്ന്. അവിടെ ശമര്യക്കാരത്തെ സ്ത്രീ അവിടെ കർത്താവിനെ അവിടെ വിശ്വസിച്ചതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ നമുക്കിതെല്ലാം കാണുവാൻ കഴിഞ്ഞു. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു നമ്മുടെ യേശു. എന്തിനു വേണ്ടി? നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ വേഷത്തിൽ അവൻ മനുഷ്യനായി അവൻ വിളങ്ങി ക്രൂശിലെ മരണത്തോളം അവന് അനുസരണമുള്ളവനായിരുന്നു നമ്മളെ വിടിയിക്കുവാൻ വേണ്ടി. ഇതാണ് നമ്മുടെ യേശു. പിന്നെ അവിടെ വേറൊരു ഉപദേശം വന്നു ആത്മാവിനെ പറ്റി. നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരാത്മാവെ, നാം കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളത്തിൽ വരുന്നത്. വേറെ ആത്മാവൊന്നും, പരിദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളത്തിൽ വരുന്നത്. ആ ആത്മാവിനാൽ നമ്മളെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ ഈ ആത്മാവിൻ്റെ മുദ്രയുള്ളവരാണ് എടുക്കപ്പെടുന്നത്. അതാണ് പറയുന്നത്, ഈ ആത്മാവിനാൽ നാം മുദ്രയിടപ്പെട്ടവരാണെന്ന് Ephesians 1:14 പറയും. ഈ പരിശുദ്ധാത്മാവാണ് കർത്താവിനെ ഉയർത്തുന്നത്, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്.
ഈ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. ലോകത്തിലുള്ള യേശുവിനെ അറിയാത്തവർക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഈ പരിശുദ്ധാത്മാവ് ബോധം കൊടുക്കുന്നു. എന്നാൽ ദൈവത്തെ അറിയുന്നവർക്കോ അവരെ സകല സത്യത്തിലും പരിശുദ്ധാത്മാവെ വഴി നടത്തുന്നു. എന്നാൽ അവരുടെ ടീച്ചിങ്സിലുള്ള ആത്മാവ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ഫിയർ, നമുക്ക് പുത്രത്തിൻ്റെ ആത്മാവാണ്. അവിടെ കൊടുത്തത് ദാസ്യത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ബോണ്ടേജ്, സ്പിരിറ്റ് ഓഫ് വേൾഡ്നെസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം കൺമോഹം, ജഡന്മോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം ആയിരുന്നു അതിലേക്കായിരുന്നു സാത്താൻ ഹവ്വായെ ഡയറക്റ്റ് ചെയ്തത്. അതുപോലെ ഈ ഫോൾസ് ടീച്ചിങ്ങും നമ്മൾ ഇതിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആത്മാവാണ് അവിടെ ലഭിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. പിന്നെ അവിടെ പറയുന്ന മറ്റൊരു സുവിശേഷം, നിങ്ങളിപ്പോൾ വേറൊരു സുവിശേഷമാണല്ലോ കേൾക്കുന്നത്. അതെന്താണ്? പൗലോസ് പറയാണ്, നിങ്ങൾ വേറൊരു യേശുവിനെ, മറ്റൊരു യേശുവിനെ പറ്റി കേട്ടു, വേറൊരാത്മാവിനെ പറ്റി നിങ്ങൾ കൈക്കൊള്ളുന്നു, ഇപ്പോൾ നിങ്ങൾ വേറൊരു സുവിശേഷം കേൾക്കുന്നു. എന്താണ് സുവിശേഷം? ഒന്ന് കൊരിന്ത്യർ 15:1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ സുവിശേഷം മൂലമാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. ഈ സുവിശേഷം നമ്മൾ കൈക്കൊള്ളുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. എന്നാൽ എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3 ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതാണ് സുവിശേഷം. പൗലോസ് വേറെടുത്ത് പറയുന്നു, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച്, ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട് ക്രിസ്തു, അതാകുന്നു എൻ്റെ സുവിശേഷം. യേശുവാണ് സുവിശേഷം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്, അവരോട് പറയാം, നിങ്ങൾ കേൾക്കുന്നത് വേറൊരു സുവിശേഷമാണ്. ഇന്ന് നമ്മളും അതുപോലത്തെ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൂതന്മാർ ആട്ടിടയന്മാരോട് പറഞ്ഞു, സർവജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതെന്താണ് ആ സുവിശേഷം? അവിടെ പറഞ്ഞു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവേ ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ക്രിസ്തുവാണ് സുവിശേഷം. കർത്താവിൻ്റെ ജനന മരണ പുനരുത്ഥാനമാണ് സുവിശേഷം. അതിൻ്റെ അകത്ത് പാപമോചനമുണ്ട്, മാനസാന്തരമുണ്ട്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് പാപമോചനവും നമുക്ക് മാനസാന്തരവും ഉണ്ടാകുന്നത്. പെന്തിക്കോസ് ദിനത്തിൽ Acts 2 നമുക്ക് കാണുവാൻ കഴിയും, പത്രോസ് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രസംഗിക്കുന്നുണ്ട്. അവിടെ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ ക്രൂശിച്ചവനായ യേശുവിനെ പിതാവായ ദൈവം 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനെ കർത്താവും ക്രിസ്തുമാക്കി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സുവിശേഷം പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരവിടെ എഴുതിയിരിക്കുന്നത് അത് കേട്ടുകൊണ്ടവരുടെ ഉള്ളിലെ കുത്തുകൊണ്ടുവന്ന് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് സുവിശേഷം, ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അവിടെ നമ്മുടെ ഉള്ളത്തിൽ കുത്തുകൊള്ളും. അവർ ചോദിക്കുന്നു, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതാണ് സുവിശേഷത്തിൻ്റെ മാഹാത്മ്യം. ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ അവരുടെ പാപത്തെക്കുറിച്ച് ഒരു ബോധം അവർക്കുണ്ടായി, പാപബോധം തരുന്നു സുവിശേഷം. അപ്പോൾ അവർ അവിടെ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങളെ സ്നാനപ്പെടുവി എന്നവിടെ പറയുന്നുണ്ട്. വീണ്ടും നമുക്ക് വേറെ എമ്മൗസിലേക്ക്, യേശുവിൻ്റെ ശിഷ്യന്മാരിങ്ങനെ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർ എമ്മൗസിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ യേശു ഒരു അപരിചിതൻ്റെ കൂട്ട് അവരോട് കൂടെ നടന്നുപോയി. അവർ യേശുവിൻ്റെ ക്രൂശീകരണത്തെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഈ യേശു അതെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. തന്നെക്കുറിച്ച് പ്രവചന പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതും സങ്കീർത്തനത്തിലൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അവർക്ക് മനസ്സിലായി, അവരെ യേശുവിനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവർക്ക് അവിടെ അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അത് യേശുവാണെന്ന് മനസ്സിലായി. എന്നാൽ യേശുവിടെ അപ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരവിടെ പറയുന്നുണ്ട്, അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു എന്ന്. ഇതാണ് സുവിശേഷം കേൾക്കുമ്പോൾ. സുവിശേഷം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുന്നു, പാപബോധം നമ്മളിൽ ഉണ്ടാകുന്നു. വെറുതെ ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും ഇരുന്ന് അല്ല സുവിശേഷം കേൾക്കുമ്പോൾ ചിരിയും കളിയും ഒന്നും അല്ല വരുന്നത്. ഉള്ളത്തിൽ കുത്തുകൊള്ളും, പാപബോധം നമുക്കൊക്കെ ഉണ്ടാകും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഫിലിപ്പോസ് ഷണ്ണനോടെ, രഥത്തിലിരുന്ന ഷണ്ണനോടെ സുവിശേഷം പറയുന്നു. ഷണ്ണൻ ഫിലിപ്പോസ് നോക്കുമ്പോൾ ഷണ്ണൻ വായിക്കുന്നത് യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്.
തിരുവഴുത്തിനെ ആധാരമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു എന്ന് അവിടെ നമുക്ക് 8-ാം അധ്യായത്തിൽ അവിടെ കാണാം. തിരുവഴുത്തിനെ തിരുവഴുത്ത് എന്ന് പറയുന്നത് അവിടെ യെശയ്യാപ്രവചനത്തിൽ വായിച്ച കാര്യം, അതിനെ ആധാരമാക്കിക്കൊണ്ട് ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു എന്ന് അവിടെ കിടക്കുന്നു. അപ്പോൾ ആ സുവിശേഷം കേട്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ അവിടെ വഴിയരികിൽ വെള്ളം കണ്ടു. അപ്പോൾ അവിടെ ആ ഷണ്ണൻ യൂണക്ക് ചോദിക്കുന്നു, ഞാൻ സ്നാനപ്പെടുവാൻ എന്താണ് തടസ്സമെന്ന് ചോദിക്കുന്നു. അപ്പോൾ സുവിശേഷം പറഞ്ഞപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി, ഞാൻ സ്നാനപ്പെടണമെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ പൗലോ അവിടെ ഫിലിപ്പോസ് അവിടെ ചോദിക്കുന്നുണ്ട്, ഫിലിപ്പോസ് ആയിരുന്നു കൂടെ പോയത്, ഫിലിപ്പോസ് അവിടെ ചോദിക്കുന്നുണ്ട്, നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ സ്നാനപ്പെടാവുന്നു. ഫിലിപ്പോസ് അദ്ദേഹത്തോട് സ്നാനപ്പെടാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവിടെ ഷണ്ണൻ പറയുന്നുണ്ട്, അവൻ ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുവിശേഷം കേട്ടപ്പോൾ മനസ്സിലായും യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ മനസ്സിലായും യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലായപ്പോൾ ആ ദൈവ പറഞ്ഞ് ആ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം ഏൽക്കുവാൻ ഈ ഷണ്ണൻ തയ്യാറായി. അങ്ങനെയെങ്കിൽ നീ സ്നാനപ്പെടുക എന്ന് പറഞ്ഞ് ആ ഷണ്ണനെ ഫിലിപ്പോസ് അവിടെ സ്നാനപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ സ്നാമകൻ കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കേൾക്കുവാൻ വന്ന യഹൂദന്മാരും പരീശന്മാരും പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യണം. ഇതാണ് സുവിശേഷം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം. ഇതാണ് പൗലോസിനെ കൈസരയിൽ വെച്ച് വിസ്തരിച്ചപ്പോൾ അവിടെ ഫെലിക്സ് എന്ന് പറഞ്ഞ ഗവർണർ പൗലോസിൻ്റെ സുവിശേഷം കേൾക്കുവാൻ വേണ്ടി, ക്രിസ്തുവിനെയുള്ള വിശ്വാസത്തെപ്പറ്റി കേൾക്കുവാൻ വേണ്ടി അവിടുത്തെ ഗവർണറായ ഫെലിക്സ് വന്നു. പൗലോസ് അവിടെ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചൊക്കെ ഇന്ദ്രജയത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചപ്പോൾ അവിടെ എഴുതിയേക്കുന്ന ഈ ഫെലിക്സ് ഭയപരവശനായി തീർന്നു വന്ന്, ഇപ്പം നീ പോയിക്കോ, പിന്നെ ഞാൻ നിൻ്റെ ഉപദേശം കേൾക്കാമെന്ന് പറയുന്നു. അപ്പോൾ സുവിശേഷത്തിന് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് സുവിശേഷം. ഈ സുവിശേഷമാണ് യേശു, യേശുവാണ് ഈ സുവിശേഷമെന്ന് നമുക്ക് കാണുവാൻ. ഈ സുവിശേഷം കേട്ടുകൊണ്ടാണ് ഓരോ വ്യക്തികളും യഥാർത്ഥമായും മാനസാന്തരത്തിൽ യേശുവിനെ, ഈ ദൈവപുത്രനെക്കുറിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ, ദൈവസ്നേഹം, ഇത് കേട്ടുകൊണ്ടാണ് നമ്മൾ മാനസാന്തരത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. പൗലോസ് പറയുന്നുണ്ട് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന്. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും, അത് രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തിയാകുന്നുവെന്ന്. സുവിശേഷം ദൈവത്തിൻ്റെ ശക്തി, രക്ഷയ്ക്കായി നമ്മളെ അത് രക്ഷയിലേക്ക് കൊണ്ടുവരും. നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരാത്തതൊന്നും സുവിശേഷമല്ല, അത് വേറൊരു സുവിശേഷമാണ്, അത് മറ്റൊരു സുവിശേഷമാണ്. അത് യേശുവിനെക്കുറിച്ചുള്ള സുവാർത്ത അല്ലത്, അത് നമ്മളെ മറ്റൊരാത്മാവിലേക്ക് നമ്മളെ നയിക്കപ്പെടും. അപ്പോൾ പല ഉപദേശങ്ങൾ അവിടെ കടന്നു വന്നപ്പോൾ പൗലോസ് അവിടെ പറയുന്നു, ദൈവകൃപയില നിങ്ങൾ ദൈവമക്കളായി തീർന്നത്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷം അല്ലാതെ വേറെ ആരെങ്കിലും, അത് ഞാനാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, ഈ സുവിശേഷവുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ അത് ഏൽക്കുന്നുവെങ്കിൽ, അങ്ങനെ വരുന്നവർ ശപിക്കപ്പെടട്ടെ എന്ന്. സ്വർഗത്തിനൊരു ദൂതനായാൽ പോലും അത് ഞങ്ങളാകട്ടെ, സ്വർഗത്തിലും ദൂതനാകട്ടെ, ഞങ്ങൾ നിങ്ങളെ ഉപദേശിച്ച സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും സുവിശേഷം പറഞ്ഞു കൊണ്ടുവന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാവട്ടെ എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടല്ലോ എന്താണ് സുവിശേഷം, ആരാണ് യേശു, എന്താണ് ദൈവത്തിൻ്റെ, എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഈ നമ്മളെ ഉപദേശത്തിൽ നിന്ന് നമ്മൾ വിട്ടുമാറാൻ നിൽക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഇതിൻ്റെ അടുത്ത ഭാഗം ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച പറയാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തുതിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച സത്യവചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവേ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ മാറ്റമില്ലാത്ത വചനമാണല്ലോ കർത്താവേ. അവിടുത്തെ പുത്രനായ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ടി തന്നു എന്നുള്ള, അവിടുത്തെ പുത്രനായ യേശുവാണ് സുവാർത്ത, അവിടുത്തെ പുത്രനായ യേശുവാണ് ഹല്ലേലൂയ സുവിശേഷം. സർവജനത്തിന് ഉണ്ടാകാനുള്ള മഹാസന്തോഷം സുവിശേഷത്തിൽ ഉണ്ടല്ലോ കർത്താവേ. ആ സുവിശേഷം ഞങ്ങളെ പുതിയ മനുഷ്യനാക്കുന്നല്ലോ. ആ സുവിശേഷം ഞങ്ങളെ മാനസാന്തരത്തിലേക്കും പാപമോചന
പ്രബോധനത്തിലേക്കും കൊണ്ടുവരുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു കർത്താവേ. യഥാർത്ഥ സുവിശേഷം കേട്ട് നിന്റെ മക്കളായി തീർന്ന് ഈ സുവിശേഷത്തെ തന്നെ ഈ നാളുകളിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ഉപദേശങ്ങൾ ഞങ്ങൾ കേൾക്കുന്ന ഈ അവസരത്തിൽ കർത്താവേ, ഹല്ലേലൂയ, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് യഥാർത്ഥമായ ദൈവവചനം എന്തെന്ന് മനസ്സിലാക്കി അതിൽ ജീവിപ്പാൻ കർത്താവേ ഞങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തെ, ജീവനുള്ള വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം.